ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലത്തിൽ തന്നെ ഫൈൻഡ് ദ ഇന്റഗ്രൽ കർവ് പാസിംഗ് ത്രൂ വൺ വണ്ണിന് പകരം പാസിംഗ് ത്രൂ എ ബി വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ആ വ്യത്യാസം എന്താ, ഇവിടം വരെ സെയിമാ, ഇക്വേഷൻ വൺ വരെ നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ദെൻ പാസിംഗ് ത്രൂ എ ബി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൊടുക്കാനുള്ള കണ്ടീഷൻ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു വച്ചിരുന്നു. ആൽഫ സീറോ ഈക്വൽ ടു എ ബി എന്നുള്ളതാണ്. ആൽഫ സീറോയെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ആൽഫ സീറോ ആൽഫ ടിയുടെ എക്സ്പ്രഷൻ ഇതാ, ടി ഈക്വൽ ടു സീറോ എടുക്കുമ്പോൾ സൈൻ സീറോ സീറോ കോസ് സീറോ വൺ, അപ്പോൾ ടു സി ടു സി വൺ എന്നുള്ളതാണ് ആൽഫ സീറോയുടെ വാല്യൂ. അത് ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് വേണമെങ്കിൽ നമുക്ക് ത്രീ ടു വേറെ വിളിച്ചിട്ടുണ്ടല്ലോ, ഇക്വേഷൻ നമ്പർ എ ഒന്ന് വിളിക്കാം. അത് ഈക്വൽ ടു എന്നാന്നാണ് വരണ്ടേ. ഇപ്പോൾ ആൽഫ സീറോ ഈക്വൽ ടു എ ബി എന്നാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടേക്ക് എഴുതാം, ആൽഫ സീറോ ഈക്വൽ ടു ഓർഡേഡ് പെയർ എ ബി എന്നാണ്. അത് ഇക്വേഷൻ നമ്പർ ബി എന്ന് കരുതുക. അപ്പോൾ എയിലും ബിയിലും ആൽഫ സീറോ ആണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ, ടു സി ടു ഈക്വൽ ടു എ എന്നും സി വൺ ഈക്വൽ ടു ബി എന്നും കിട്ടി. സി വൺ ഈക്വൽ ടു ബി, സി ടു ഈക്വൽ ടു എ ബൈ ടു, സി വൺ സി ടു, ആ സി ടു ഈക്വൽ ടു എ ബൈ ടു. ഓർ ദാറ്റ് ഇംപ്ലൈസ് സി വൺ ഈക്വൽ ടു ബി ആൻഡ് സി ടു ഈക്വൽ ടു എ ബൈ ടു, എ ബൈ ടു, സി ടു എ ബൈ ടു. അപ്പോൾ അതന്നെയാണ് ഇക്വേഷൻ വണ്ണിൽ കൊടുക്കുക. സി വണ്ണിൻ്റെ സി ടുവിൻ്റെയും വാല്യൂ വണ്ണിൽ കൊടുത്താൽ ഇൻ്റഗ്രൽ കർവ് പാസിംഗ് ത്രൂ എ ബി, ആ ഇൻ്റഗ്രൽ കർവ് പാസിംഗ് ത്രൂ ദിസ് പോയിൻ്റ് എ ബി, ജനറൽ പോയിൻ്റ് എ ബി, ആൽഫ ടി ഈക്വൽ ടു മൈനസ് ടു ഇൻറ്റു സി വൺ എന്നാ കിട്ടിയേക്കുന്നത് ബി, മൈനസ് ടു ബി സൈൻ ടി പ്ലസ് ടു സി ടു, സി ടു എ ബൈ ടു, അപ്പോൾ എ എന്നായി, എ കോസ് ടി. അതാദ്യത്തെ കോർഡിനേറ്റ്. രണ്ടാമത്തെ കോർഡിനേറ്റ് സി വണ്ണ് ബി ആണ്, ബി കോസ് ടി പ്ലസ് സി ടു സൈൻ ടി പ്ലസ് എ ബൈ ടു സൈൻ ടി എന്നുള്ളതാണ്. പാസിംഗ് ത്രൂ ദ ജനറൽ പോയിൻ്റ് ഓർഡേഡ് പെയർ എ ബി, ഇൻ്റഗ്രൽ കർവിൻ്റെ ഫോം ഇത്. വൺ വൺ ആണെങ്കിൽ ഇക്വേഷൻ നമ്പർ ടുവിൽ കാണുന്നത്, എ ബി ആണ് ഇക്വേഷൻ നമ്പർ ത്രീയിൽ കിട്ടിയത്. ഇപ്പോൾ നമ്മൾ എ ബി ആദ്യം ചെയ്തു എന്ന് വിചാരിക്കുക, അപ്പോൾ പിന്നെ വൺ വൺ എളുപ്പമാണ്. എ ബി എന്ന് പറയുന്ന വൺ വൺ ആയ എ ഈക്വൽ ടു വണ്ണും ബി ഈക്വൽ ടു വണ്ണും കൊടുത്താൽ മതി. മൈനസ് ടു കൊടുത്തേ, ത്രീയിൽ എ ഈക്വൽ ടു വൺ ബി ഈക്വൽ ടു വൺ കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ടു സൈൻ ടി പ്ലസ് കോസ് ടി, കോസ് ടി പ്ലസ് ഹാഫ് സൈൻ ടി എന്ന് കിട്ടും. അപ്പോൾ എ ബി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എ ബി ആദ്യം ചെയ്യുക. പർട്ടിക്കുലർ വാല്യൂസ് വൺ വണോ വൺ സീറോയോ എത്രയാണെന്ന് വന്നാലും നമുക്ക് എയുടെയും ബിയുടെയും പൊസിഷനിൽ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. ഇത്തരം ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ, എക്സ് ഓഫ് എക്സ് വൺ എക്സ് ടു ഈക്വൽ ടു മൈനസ് എക്സ് ടു എക്സ് വൺ വെച്ച് ടെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും. പിന്നെ ടു പോയിൻറ്റ് വൺ ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ടു പോയിൻറ്റ് വണ്ണിൽ കാണുന്ന എല്ലാ പ്രോബ്ലംസിൻ്റെയും ഇൻ്റഗ്രൽ കർവ് പാസിംഗ് ത്രൂ എ ബിയും പാസിംഗ് ത്രൂ വൺ വണ്ണും ചെയ്യാൻ എക്സസൈസിൽ വേറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പറ്റുന്നത്രയും ചെയ്ത് നോക്കുക. പക്ഷെ നമ്മുടെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താ, ഈ സ്റ്റേജിൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്സ് അനുസരിച്ച് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പർട്ടിക്കുലർ ഇൻ്റഗ്രലും മിക്കവാറും കേസിൽ സീറോ ആണ്, പർട്ടിക്കുലർ ഇൻ്റഗ്രലൊക്കെ കണ്ടുപിടിക്കുക. അത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, അതെടുത്ത് നോക്കുക. ഈ പ്രോബ്ലംസിൽ ഏതൊക്കെ ആവശ്യം വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ നോട്ടായിട്ട് കയ്യിലുള്ളത് അതിൽ ഒത്തിരി പ്രോബ്ലംസ് സോൾവ് ചെയ്യിച്ചിട്ടുണ്ട്, എക്സസൈസിലെ പ്രോബ്ലംസ് ആണ്. അത് നോക്കി മനസ്സിലാക്കുക, അവിടെ എല്ലാം ഈ ഒരു കാര്യമേ ആവശ്യം വരുന്നുള്ളൂ, ഓക്സിലറി ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതനുസരിച്ച് ഈ സി എഫ് എഴുതുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ എ പ്ലസ് ഐ ബി വന്നപ്പോൾ ഇ റേസ് ടു എ ടി സി വൺ കോസ് ബി ടി പ്ലസ് സി ടു സൈൻ ബി ടി സൊല്യൂഷനായിട്ട് എഴുതിയില്ലേ, അതുപോലെ എഴുതുന്ന കാര്യം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതെന്താണെന്ന് ഞാനൊന്ന്, സി എഫ് ആവശ്യം വരുന്നുള്ളൂ, പി ഐ ആ പ്രോബ്ലംസിലെല്ലാം സീറോ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. ആ പ്രോബ്ലംസ് എല്ലാം ഞാനൊന്ന് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്, അതുകൊണ്ട് ആ ബുക്കിലും ഉണ്ട്, ആ കാണുന്ന ബുക്കിലും ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. പി ഐ ഇല്ലാത്ത കേസാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ എപ്പോഴും സീറോ ആണ്. ഡി സ്ക്വയർ പ്ലസ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ടു ഈക്വൽ ടു സീറോ എന്നല്ലേ നമുക്ക് അവിടെ വന്നത്. അവിടെ ഇ റേസ് ടു എക്സോ എക്സോ എന്തെങ്കിലുമൊക്കെ ആ കോൺസ്റ്റൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണ്ടത് ഇനി സി എഫ് പ്ലസ് പി ഐ ആണ് എക്സ് ടുവിൻ്റെ വാല്യൂ എന്ന് പറയേണ്ടി വരും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളില്ല എന്നാണ് തോന്നുന്നത് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒരു കേസായല്ലോ, ഏതാ എം സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽസേ ഇവിടെ വരുള്ളൂ, രണ്ട് ഇക്വേഷൻസേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എങ്ങനെയാണ് വരിക? എ എം സ്ക്വയർ പ്ലസ് ബി എം പ്ലസ് സി ഈക്വൽ ടു സീറോ ഓക്സിലറി ഇക്വേഷൻ ആയിട്ട് വരുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് എ പ്ലസ് ഓർ മൈനസ് ഐ ബി രണ്ട് റൂട്ട്സേ ഉള്ളൂ, കോംപ്ലക്സ് റൂട്ട്സാണ് വരുന്നെങ്കിൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്തുവരും? ഇ റൈസ് ടു എ
നമ്മുടെ വേരിയബിൾ ടി ആയതുകൊണ്ട് അങ്ങനെ എഴുതാം. നിങ്ങൾ പഠിച്ചപ്പോൾ എക്സ് ആയിരിക്കും പഠിക്കുക. വൈ വേരിയബിളും ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോമിലുള്ള ഫംഗ്ഷൻസ്. അപ്പോൾ ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് വൺ ഇൻറ്റു എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള ഫോമിലായിരിക്കും. അല്ല, വൈ ഇതിനകത്തൊക്കെ എക്സ് വേരിയബിൾ ഉള്ളപ്പോൾ, ഇപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വേരിയബിൾ ടി ആണ്. അതുകൊണ്ട് ഇ റേസ് ടു എ ടി ഇൻറ്റു സി വൺ കോസ് ടി പ്ലസ് സി ടു സൈൻ ടി എന്ന് നമുക്ക് വാല്യൂ കിട്ടും. ഇനി ഇത് കോംപ്ലക്സ് റൂട്ട്സ് ഉള്ളപ്പം, കോംപ്ലക്സ് റൂട്ട്സ്. റിയൽ റൂട്ട്സ് വരുമ്പം പല പ്രശ്നങ്ങളുണ്ട്. റിയൽ റൂട്ട്സ് ഡിഫറൻ്റ് ആകാം, ഈക്വൽ ആകാം. ഇത് കോംപ്ലക്സ് റൂട്ട്സ്. അപ്പോൾ റിയൽ റൂട്ട്സ് ഡിഫറൻ്റ് ആയിട്ട് കോംപ്ലക്സ് എ പ്ലസ് ഐ ബി, റിയൽ റൂട്ട്സ് ഡിഫറൻ്റ് ആയിട്ട് എയും ബിയും കിട്ടിയെന്നിരിക്കെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. നമ്മൾ എക്സ് ടു എഴുതിയ പോലെ എക്സ് ടു ആണോ എക്സ് വൺ ആണോ എന്താണ് എഴുതുന്നത്, അത് എങ്ങോട്ട് വരുമെന്ന് അറിയാമോ? അത് സി വൺ ഇൻറ്റു ഇ റൈസ് ടു എ ടി, സി വൺ ഇൻറ്റു ഇ റൈസ് ടു എ ടി, എ ആണ് റൂട്ട്, പ്ലസ് സി ടു ഇൻറ്റു ഇ റൈസ് ടു, ഇത് ഇൻറ്റഗ്രേഷൻ ആണ്. അപ്പോൾ വരുന്ന ആ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ് സി വണ്ണും സി ടു ഒക്കെ. സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് രണ്ട് കോൺസ്റ്റൻറ്റ് വരുന്നു. എയും ബിയും ടുവും ത്രീയും റൂട്ട്സ് ആണ്. സി വൺ ഇ റൈസ് ടു ത്രീ ടി പ്ലസ് സി ടു ഇ റൈസ് ടു ത്രീയും ടു ഇ റൈസ് ടു ടു ടി എന്നൊക്കെ പറയുന്നത്. മുമ്പ് നമുക്ക് വന്ന പ്ലസ് ഓർ മൈനസ് ഐ ആണ്. അപ്പോൾ അത് കോംപ്ലക്സ് ആണ്. അതിൽ എ സീറോയും ബി വണ്ണും, എ സീറോ ആയതുകൊണ്ട് ഇവിടെ സീറോ കൊടുത്തതില്ല. സി വൺ കോസ് ബി വൺ, സി വൺ കോസ് ബി ടി, സി ടു സൈൻ ബി ടി എന്നിട്ട് പോയി. സി വൺ കോസ് ബി ടി, സി ടു സൈൻ ബി ടി എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ സി വൺ എ റൈസ് ടു എ ടി പ്ലസ് സി ടു ഇ റൈസ് ടു ബി ടി എന്ന് വരും. ഇനിയുള്ളൊരു കേസ് റിയൽ ആണ്, റിയൽ തന്നെയാണ്, പക്ഷേ ഇവർ രണ്ടുപേരും ഈക്വലാണ്. എ എ ടു ടു എന്നൊക്കെ വരത്തില്ലേ, അതുപോലെ റൂട്ട്സ് വന്നാൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എഴുതുന്നുണ്ട്. ഈ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ തന്നെയാണ് റൈറ്റ് സൈഡ് സീറോ ആകുന്ന ഇക്വേഷൻസിൽ, ഇവിടെ ഇവിടെ സീറോ ആകുന്ന ഇക്വേഷനിൽ സൊല്യൂഷനായിട്ടും വരിക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് വൈ എക്സ് വൺ ഓർ എക്സ് ടു ഏതാണെന്നറിയത്തില്ല, നമ്മൾ എഴുതുന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ എഴുതി ഡി സ്ക്വയർ പ്ലസ് വൺ ഓഫ് എക്സ് ടു ഈക്വൽ ടു സീറോ എന്നായിരുന്നു ലാസ്റ്റ് കണ്ട പ്രോബ്ലത്തിൽ. ഇത് സെയിം ആണെങ്കിൽ ഇത് ഇതേപോലെ രണ്ടിടത്തും എ കൊടുക്കുക അല്ല നമ്മൾ ചെയ്യുന്നത്. സി വൺ പ്ലസ് സി ടു ടി, സി വൺ പ്ലസ് സി ടു വേരിയബിൾ ടി ആകുമ്പോൾ ടി, വേരിയബിൾ എക്സ് ആണെങ്കിൽ എക്സ്, സി വൺ പ്ലസ് സി ടു ടി ഇ റൈസ് ടു എ ടി, ഇ റൈസ് ടു എ ടി. സി വൺ ഇ റൈസ് ടു എ ടി പ്ലസ് സി ടു ഇ റൈസ് ടു എ ടി റിപ്പീറ്റ് ചെയ്യുമല്ല, ഒരേ റൂട്ട്സ് ആണെങ്കിൽ സി വൺ പ്ലസ് സി ടു ടി ഇ റൈസ് ടു എ ടി എന്നാണ്. ഈക്വൽ റൂട്ട്സ്, റിയൽ ആണ്, ഈക്വൽ റിയലും ആണ്, ഈക്വലാണ്. ഇങ്ങനെ മൂന്ന് കേസസ് ആണ് നിങ്ങൾക്ക് ആവശ്യം വരിക. ഇത് ഓർത്തിരുന്നാൽ ഏത് പ്രോബ്ലം വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുക. ആ ബുക്കിലൊരു പ്രോബ്ലത്തിൻ്റെ ഇടയ്ക്ക് ഈ പാർട്ട് വന്നപ്പം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന കാര്യം. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റിലെ പ്രോബ്ലംസ് അനുസരിച്ച്. അതുകൊണ്ട് ഇതും കൂടി ഓർത്ത് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് ഇരിക്കുക. ഓക്കെ, താങ്ക് യു.